Hi friends, DABARന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹിക്കുക അല്ലെങ്കിൽ പ്രണയിക്കുക എന്നത് നമുക്കേവർക്കും ഇഷ്ടമുള്ളതും ഇഷ്ടപ്പെടുന്നതുമായ ഒരു കാര്യമാണ്. സ്നേഹത്തിൻ്റെ ആഴം നമുക്കൊരിക്കലും അളക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ പലവട്ടവും കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമായിട്ടാണ് മിറക്കിൾസ് ദെൻ ആൻഡ് മിറക്കിൾസ് നൗ എന്ന പുസ്തകത്തിൽ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൻ്റെ അന്നത്തെ ദിവസത്തെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ സൽക്കരിക്കുന്ന ഭാര്യയെ അയാൾ ഒപ്പം പിടിച്ചിരുത്തി ഒരു കാര്യം പറയുന്നുണ്ട്. തൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുമായി താൻ പ്രണയത്തിലാണെന്നും അവളെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് തനിക്ക് ഡിവോഴ്സ് ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട ആ സ്ത്രീ ഒരു ഭ്രാന്തിയെ പോലെ അലറാനും കരയാനും ഇങ്ങനെ ചെയ്യരുത് എന്ന് നിർബന്ധിക്കാനും തുടങ്ങി. എന്നാൽ അവളുടെ നിലവിളിക്ക് അയാൾ ഒരു വില പോലും കൊടുത്തില്ല. രാത്രിയായപ്പോൾ തൻ്റെ ഭാര്യ ഒരു പേപ്പറിൽ എന്തോ എഴുതുന്നത് അയാൾ കണ്ടു. എന്നാൽ അതിനൊന്നും ശ്രദ്ധ കൊടുക്കാതെ അയാൾ ഉറങ്ങാൻ പോയി. അടുത്ത ദിവസം രാവിലെ തനിക്ക് ഡിവോഴ്സിന് സമ്മതമാണെന്നും എന്നാൽ ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ തൻ്റെ രണ്ട് നിബന്ധനകൾ സമ്മതിക്കണമെന്നും അവൾ പറഞ്ഞു. ഒന്ന്, ഡിവോഴ്സ് മകൻ്റെ പബ്ലിക്കിസം കഴിഞ്ഞ് മാത്രമായിരിക്കണം. അയാൾക്കും അത് സമ്മതമായിരുന്നു. രണ്ട്, തങ്ങളുടെ ആദ്യ രാത്രിയിൽ തന്നെ എങ്ങനെ കയ്യിലെടുത്തോ അതുപോലെ ഇനി ഒരു മാസത്തേക്ക് എന്നും രാവിലെ തങ്ങളുടെ മുറിയിൽ നിന്നും മുൻവാതിൽ വരെ കൊണ്ടുവരണം. ആദ്യം അയാളൊന്ന് ചിന്തിച്ചു, അവസാനം സമ്മതമൂളി. അങ്ങനെ ആദ്യ ദിവസം വന്നെത്തി. അയാൾ തൻ്റെ ഭാര്യയെ കൈകളിൽ എടുത്ത് നടക്കാൻ തുടങ്ങി. മെലിഞ്ഞ ശരീരം, ഭാരം വളരെ കുറവ്. തനിക്കും മകനും വേണ്ടി അവൾ ജോലി ചെയ്ത് ഇങ്ങനെ ആയല്ലോ എന്ന കുറ്റബോധം അയാളെ അലട്ടി. രണ്ടാം ദിവസം അവളെ എടുത്തു. അവളുടെ സൗന്ദര്യമൊക്കെ പോയി, മുടിയും നരച്ചു തുടങ്ങി. കണ്ണുകളിൽ ഉറക്കമൊളിച്ചതിൻ്റെ കറുത്തപാട്, കാലൊക്കെ വിണ്ടുകീറിയിരിക്കുന്നു. അയാൾക്ക് ഒരു സഹതാപം അവളോട് തോന്നി. രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ മനസ്സിൽ ചെറുതായി ഒരു മാറ്റം വന്നു തുടങ്ങി. അങ്ങനെ ആഴ്ചകൾ പിന്നിട്ട് അവസാന ദിവസം എത്തി. പതിവ് പോലെ അദ്ദേഹം ഭാര്യയെ കയ്യിലെടുത്തു. ഭാര്യ അദ്ദേഹത്തെ മുറുകെ കെട്ടിപ്പിടിച്ചു. അയാൾക്ക് ഒരു അടി പോലും മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചില്ല. അയാൾ പതിയെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. അയാൾ പതിയെ നടക്കാൻ തുടങ്ങി. കഷ്ടിച്ച് ഭക്ഷണമുറി വരെ എത്തിയപ്പോൾ തൻ്റെ അമ്മയെ അച്ഛൻ കയ്യിലെടുത്തത് കണ്ട മകൻ, ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല എന്ന് പറഞ്ഞ് മകൻ അവിടെ നിന്നും പോയി. ഉടനെ തന്നെ അയാൾ കമ്പനിയിൽ പോയി താൻ സ്നേഹിച്ച പെൺകുട്ടിയോട് തനിക്ക് തൻ്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അയാൾ കമ്പനിയിൽ നിന്നും ഇറങ്ങി ഒരു ബൊക്കെ വാങ്ങി തിരികെ വീട്ടിലെത്തി. ആദ്യമേ അദ്ദേഹം കിച്ചണിലേക്കൊന്ന് ഓടി. ഭക്ഷണമേശയിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ തൻ്റെ ഭാര്യയെ അവിടെ കണ്ടില്ല. അയാൾ അങ്ങനെ റൂമിലേക്ക് പോയി. തൻ്റെ ഭാര്യ കുളിച്ച് സുന്ദരിയായി കിടന്നുറങ്ങുകയായിരുന്നു. ബൊക്കെ അയാൾ അരികെ വെച്ച് അവളുടെ അടുത്തെത്തി തൻ്റെ കൈവിരൽ കൊണ്ട് അവളുടെ തലമുടി ഒന്ന് തലോടി. അവളുടെ മൂർധാവിൽ ഒരു സ്നേഹചുംബനവും നൽകി. അയാൾ അവളെ വിളിച്ചു. ഒരനക്കവുമില്ല. അയാൾ ഒന്നും കൂടി അവളെ വിളിച്ചു. പക്ഷെ തൻ്റെ ഭാര്യ ആരോടും പറയാതെ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. അയാൾ വാവിട്ട് കരയാൻ തുടങ്ങി. അച്ഛൻ്റെ കരച്ചിൽ കേട്ട മകനും വന്നു. മകനും കരയാൻ തുടങ്ങി. അവസാനം അയാൾ വിധിപ്പിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, സ്നേഹം എന്താണെന്നും എങ്ങനെയാണെന്നും ഈ ഒറ്റ മാസം കൊണ്ട് നീ എന്നെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, സ്വന്തം മരണം വഴി തൻ്റെ ഭർത്താവ് തിരികെ വരുമെന്നുള്ള അവളുടെ വിശ്വാസം അവളെ കാത്തു. സ്വജീവൻ ബലി കൊടുത്ത് ലോകത്തെ വീണ്ടെടുത്ത് ക്രിസ്തു കാട്ടുന്നതും ഈ ഒരു പ്രണയമാണ്. ഒരിക്കലും കൊടുത്തു തീർക്കാൻ കഴിയാത്ത സ്നേഹം. സ്നേഹം രണ്ട് തരമാണ്. ഒന്ന് ഇറോട്ടിക് ലവ്, രണ്ട് അഗാപ്പറ്റിക് ലവ്. ഇറോട്ടിക് ലവ് രണ്ട് ബോഡി തമ്മിലുള്ള സ്നേഹമാണ്. അഗാപ്പെ മീൻസ് സാക്രിഫൈസ്. ഇവിടെ ആ സ്ത്രീയും കുരിശുമരണത്തിൽ കർത്താവ് കാണിച്ചു തരുന്നതും സാക്രിഫിഷ്യൽ ലവ് ആണ്. ശത്രുക്കൾ പരിഹസിച്ചപ്പോഴും ദ്രോഹിച്ചപ്പോഴും കർത്താവ് വിളമ്പിയത് മുഴുവൻ സ്നേഹമാണ്. സോ ഫ്രണ്ട്സ്, സ്റ്റാർട്ട് ടു ലവ് യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. There will be a change in your life. Have a good day.